ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളിൽ ഇതാ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയില്ല, എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത് എന്നറിയില്ല. ചൈനയെ ആട്ടിപ്പായിക്കാൻ നരേന്ദ്രമോദിക്ക് ആർജവുമില്ല, ധൈര്യമില്ല. തെരഞ്ഞെടുപ്പിൽ നേട്ടമാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അതേ തെരഞ്ഞെടുപ്പിലൂടെ ഈ നാട്ടിലെ വിവേകശാലികളായ മതേതര ബോധ്യമുള്ള വോട്ടർമാർ, ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ, ജനങ്ങൾ നരേന്ദ്രമോദിയെ താഴെയിറക്കും. നമസ്കാരം. CAA നിയമം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ BT ബൽറാം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വത്തെ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കാനുള്ളൊരു നീക്കവുമായി രാജ്യം ഭരിക്കുന്ന സർക്കാർ തന്നെ കടന്നു വരുന്നത്. കാരണം അവർക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രം അറിയില്ല, എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത് എന്നറിയില്ല, എങ്ങനെയാണ് ഈ രാജ്യത്തെ ദേശാഭിമാനികളായ മനുഷ്യർ പതിറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യത്തിലൂടെ, പോരാട്ടങ്ങളിലൂടെ, സഹന സമരങ്ങളിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ആശയത്തെ പടുത്തുയർത്തിയതെന്ന്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 7 അയലത്ത് എത്തിച്ചു നോക്കാതിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് 142 കോടി മനുഷ്യരുടേതാണ്. ആ മുഴുവൻ മനുഷ്യരും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു ആശയത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണത്. ജാതിയുടെയോ മതത്തിൻ്റെയോ വേഷത്തിൻ്റെയോ ഭാഷയുടെയോ പ്രാദേശികതയുടെ പേരിൽ യാതൊരു വേർതിരിവും ഉണ്ടാകരുത് എന്ന് ഭരണഘടനാദത്തമായ ഒരു അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് പൗരത്വത്തെ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് നരേന്ദ്രമോദി ഇത് ചെയ്യാൻ തീരുമാനിച്ചത്? 2019 ഈ നിയമം പാസാക്കപ്പെട്ടത്. ഇപ്പോൾ 2024 ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു തീരുമാനവുമായി നരേന്ദ്രമോദി കടന്നു വരുന്നത് ഈ രാജ്യത്തെ വേർതിരിക്കാനാണ്, ഈ രാജ്യത്തെ ധ്രുവീകരിക്കാനാണ്. ഇവിടെ തൊഴിലില്ലായ്മ, കഴിഞ്ഞ 48 വർഷത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയിലാണ് രാജ്യം നിൽക്കുന്നത്. ഓരോ ദിവസവും 30 കർഷകർ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നു. കാർഷിക വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് അതിനുത്തരമില്ല. ഈ രാജ്യത്ത് 400 രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കിട്ടിയത് ഇന്ന് 1000 രൂപയാകുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ 100 രൂപ മാത്രം കുറച്ചു കൊടുക്കുന്നു. അങ്ങേയറ്റത്തെ ദുസ്സഹമായ വിലക്കയറ്റമാണ് രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകിട വ്യാപാര സംരംഭങ്ങളൊക്കെ തകർന്ന് 100 കണക്കിനാളുകൾ, 10,000 കണക്കിനാളുകൾ ഇന്ന് തൊഴിലില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചർച്ചയാകണം. ഇന്ത്യയുടെ അതിർത്തികൾ പോലും അശാന്തമാവുകയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ ഈ പറഞ്ഞ നിവൃത്തിയോടുകൊണ്ട് അതിർത്തി ഭേദിക്കുന്ന അഭയാർത്ഥികളല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന നുഴഞ്ഞുകയറ്റം നടത്തി ഇന്ത്യൻ മണ്ണിൽ വലിയ കോളനികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് കുലുക്കമില്ല. അവിടെ ചൈനയെ ആട്ടിപ്പായിക്കാൻ നരേന്ദ്രമോദിക്ക് ആർജവുമില്ല, ധൈര്യമില്ല. അതൊന്ന് അക്നോളജ് ചെയ്യാൻ പോലുമുള്ള തൻ്റെ ഇടമില്ല. എന്നിട്ടാണ് അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്ന പേരിൽ ഈ നിലയിലുള്ള കരിനിയമങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ഇത് അനുവദിക്കില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളിൽ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് നേട്ടമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ അതേ തെരഞ്ഞെടുപ്പിലൂടെ ഈ നാട്ടിലെ വിവേകശാലികളായ മതേതര ബോധ്യമുള്ള വോട്ടർമാർ, ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ, ജനങ്ങൾ നരേന്ദ്രമോദിയെ താഴെയിറക്കും. കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഈ CAA എന്ന് പറയുന്ന ഈ നിയമത്തെ റിപ്പീൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇത് അറബിക്കടലിൽ എറിയുക എന്നുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്.